വെസ്റ്റേൺ നാടൻ റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് കരുതുന്നു. ഒരു ബട്ടർ നട്ട് പുഡിങ്ങാണ് ഉണ്ടാക്കുന്നത്. ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഇത് ഗസ് ചെയ്യാമോ എന്നും പറഞ്ഞ് ഒരു ക്വസ്റ്റ്യൻ ഇട്ടിട്ടുണ്ടായിരുന്നു. രണ്ട് പേര് പംകിൻ പുഡിങ്, അത് ഞാൻ ആക്സെപ്റ്റ് ചെയ്യുന്നു. പി കെ സിംപ്ലി നാടനും പ്രീതി കിച്ചൺ വേൾഡും കൺഗ്രാജുലേഷൻസ്. ഇതാണ് ബട്ടർ നട്ട്. ഈ ബട്ടർ നട്ട് തൊലി കളഞ്ഞ് ഇതിൻ്റെ അകത്തെ കുരുവും കളഞ്ഞ് ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക. ഏകദേശം മത്തങ്ങ പോലെ ഇരിക്കുന്ന ഒരു ഫ്രൂട്ടാണ്. ഇൻഗ്രീഡിയൻസ്: പാല് 2 കപ്പ്, ബട്ടർ നട്ട് ഇതുപോലെ തൊലി അകത്തെ കുരുവും കളഞ്ഞ് ചെറുതായിട്ട് ചെറിയ കഷ്ണങ്ങളായിട്ട് ഇതുപോലെ അരിഞ്ഞെടുത്തത്. പിന്നെ ചൈന ഗ്രാസ്, 1 കപ്പ് വെള്ളം, പിന്നീട് പഞ്ചസാര 1/2 കപ്പ്, പിന്നെ ഗാർണിഷ് ചെയ്യാനായിട്ട് ആവശ്യത്തിന് നട്ട്സോ ആർട്ടിഫിഷ്യൽ ഗാർണിഷിങ്ങിനുള്ള ഐറ്റംസ് അതെന്തെങ്കിലും. ഇപ്പോൾ ഒരു പാത്രത്തിലേക്ക് ഈ ബട്ടർ നട്ട് ചെറുതായിട്ട് അരിഞ്ഞതും പഞ്ചസാരയും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് ഒരു മീഡിയം ടു ലോ ഹീറ്റിലിട്ട് നമുക്ക് ഒരു ഏകദേശം ഒരു 10-15 മിനിറ്റോളം ഇങ്ങനെ നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കണം. ഇത് ഈ വിളയിച്ചെടുക്കുമ്പോഴത്തേക്ക് നമ്മൾ വേറെ ഏതെങ്കിലും ഐറ്റം വിളയിക്കുന്നത് പോലെ തന്നെ ആ ഷുഗർ ഈ ബട്ടർ നട്ട് മുഴുവൻ അബ്സോർബ് ചെയ്യും. അത് തണുപ്പിക്കാൻ വെക്കുക. അടുത്ത സ്റ്റെപ്പെന്ന് പറഞ്ഞാൽ പാല് പഞ്ചസാരയും ചേർത്ത് നമുക്ക് തിളപ്പിച്ചെടുക്കാം. ഇത് നന്നായിട്ട് തിളച്ച് വരുമ്പോഴത്തേക്ക് നമ്മൾ ഈ ബട്ടർ നട്ട് തണുത്തതിൻ്റെ 1/4 ഭാഗം കഷ്ണങ്ങൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ആ ബാക്കി 1/4 ഭാഗം നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് ഗാർണിഷ് ചെയ്യാനായിട്ട് വെക്കാം. അത് ഓപ്ഷണലാണ്. ഫുൾ ഈ പാലിലേക്ക് ഇടണമെങ്കിൽ ഇടാം. ഇതുകൂടാതെ നമ്മൾ ഈ ചൈന ഗ്രാസ് 8 ഗ്രാം ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. അത് ചൂടുവെള്ളത്തിൽ ചാലിച്ചിട്ട് അതും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്യുക. ഈ 2 മിശ്രിതം കൂടെ നന്നായിട്ടൊന്ന് തിളച്ചു വരുമ്പോഴത്തേക്ക്, ഒത്തിരി അങ്ങ് തിളച്ച് പോകാനായിട്ട് ഇടയാകരുത്. ചൈന ഗ്രാസ് ചേർത്തതും കൊണ്ട് പെട്ടെന്ന് കട്ടിയായി പോകും. ഒന്ന് തിള വരുമ്പോഴത്തേക്ക് തന്നെ, കാരണം പാല് തിളച്ചുകൊണ്ടിരിക്കുന്നതിലേക്കാണ് ഈ ചൈന ഗ്രാസിൻ്റെ മിശ്രിതം ആഡ് ചെയ്യുന്നത്. ഈ ഇതിലേക്ക് നമ്മൾ ഈ മിശ്രിതം കൂടെ ഓൾമോസ്റ്റ് തിളയ്ക്കുന്ന പാകം ആകുമ്പോഴത്തേക്ക് നമ്മൾ ട്രേയിലേക്ക് ഇത് മാറ്റണം. അല്ലെങ്കിൽ ഇത് കട്ട കെട്ടിപ്പോയാൽ നമുക്ക് ശരിയായ പുഡിംഗ് ഉണ്ടാക്കാനായിട്ട് പറ്റത്തില്ല. ഇപ്പോൾ നമ്മുടെ ചൈന ഗ്രാസും പാലും എല്ലാം കൂടെ ചേർന്ന മിശ്രിതം തിളച്ച് പാകമായി. ആ ചൂടോടെ തന്നെ ഞാനിത് ഒരു ട്രേയിലേക്ക് ഒഴിച്ച് തണുപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇതൊരു 1 സെറ്റ് ചെയ്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് ഗാർണിഷ് ചെയ്യാനുള്ളതെല്ലാം കൂടെ ഇട്ട് കൊടുക്കാം. അല്ലെങ്കിൽ നേരത്തെ ഇട്ടാൽ ഗാർണിഷ് ചെയ്യുന്നത് ആ നമ്മുടെ പാനിൻ്റെ അല്ലെങ്കിൽ ട്രേയുടെ അകത്തെ മിശ്രിതത്തിലേക്ക് താന്നു പോകും. അപ്പം ഗാർണിഷ് ചെയ്യാൻ അവനവനാവശ്യമുള്ള നട്ട്സോ എല്ലാം ഇത് ചെയ്യുക. പിന്നെ ഇത് കുറച്ച് നേരം ചൂടാറിക്കഴിയുമ്പോഴത്തേക്ക് ഫ്രിഡ്ജിൽ വെച്ച് 1/2 മണിക്കൂർ തണുപ്പിക്കുക. ഇത് തണുത്തതിന് ശേഷം ഞാൻ മുറിച്ചെടുത്തതാണ്. ഇതാണ് നമ്മുടെ ബട്ടർ നട്ട് പുഡിങ്. ബട്ടർ നട്ട് ഇല്ലാത്തവർ നമുക്ക് മത്തങ്ങ വെച്ച് സെയിം രീതിയിൽ ഉണ്ടാക്കാം. എല്ലാവരും ട്രൈ ചെയ്യുക, എന്നെ ഫീഡ്ബാക്ക് അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.